എന്താ ഭംഗിയിൽ എവിടെ കാണാന്? ഇതെവിടെ ഒരു സ്ഥലം? ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന റോഡാട്ടോ. ഇപ്പോൾ മസിനക്കുടി വഴി ഊട്ടിയിലേക്ക് വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ മസിനക്കുടി വഴിയല്ല, ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്കാണ് ഇന്ന് യാത്ര കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഗൂഡല്ലൂരിൽ നിന്നാണ് കേട്ടോ. ഗൂഡല്ലൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഈ കാണുന്നതാണ് കോഴിക്കോടിലേക്ക്, കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന, മലപ്പുറം കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ് ആ കാണുന്നത്. അപ്പോൾ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞാൽ കേരള, തമിഴ്നാട്, കർണാടക ഈ ഒരു മൂന്ന് സംസ്ഥാനങ്ങളും ഒന്നിക്കുന്ന ഒരു ഏരിയയാണ് ഗൂഡല്ലൂർ. അതുകൊണ്ടാണ് ഗൂഡല്ലൂർ എന്ന് പേര് വരാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. സത്യാവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഗൂഡല്ലൂരിൽ തമിഴ്, മലയാളം അതുപോലെ തന്നെ പല ഭാഷകളും കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ഈ ഒരു ഗൂഡല്ലൂരിൽ നമ്മൾ ഇറങ്ങിയിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഗൂഡല്ലൂരിൽ തന്നെ അത്യാവശ്യം ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞു പോകുന്ന ഈ റോഡ് ഓവാലി പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. എല്ലമല, അതുപോലുള്ള സീ ഫോർത്ത്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വളരെ ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളാണ് ആ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നാട്ടിലുള്ള ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളായിട്ടുള്ള വീഡിയോകൾ നമ്മൾ പിന്നീട് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. ഗൂഡല്ലൂരിൽ നിന്നും ഒരു 4 കിലോമീറ്ററോളം 5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെറിയൊരു അങ്ങാടി കാണാൻ കഴിയും. ഇതാണ് അങ്ങാടി, ഇതാണ് മേൽഗൂഡല്ലൂർ എന്നാണ് പറയുക കേട്ടോ. നമുക്കൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ടുള്ള ഗവൺമെൻറ് മെയിനായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിലും വലിയൊരു ഹോസ്പിറ്റലിൽ നമ്മൾ എല്ലാ അത്യാവശ്യ വിഭാഗങ്ങൾ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിലാണുള്ളത്. ഊട്ടി മെഡിക്കൽ കോളേജിലേക്കാണ് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അതെല്ലാം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൂഡല്ലൂർ ഭാഗത്ത് ഏകദേശം തേയിലത്തോട്ടം അങ്ങനെയുള്ള ഒരുപാട് കൃഷികൾ കാര്യങ്ങളാണ് നമുക്ക് സാധാരണ കാണാൻ കഴിയാറുള്ളത്. കാരണം നമ്മളെ വീഡിയോകളിലും അധികം തേയിലത്തോട്ടങ്ങളും തേയിലത്തോട്ട എസ്റ്റേറ്റ് പാടികൾ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഊട്ടിയിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കമ്മിയായി തുടങ്ങും. പകരം അവിടെയുള്ള ഒരുപാട് കൃഷികൾ, മറ്റുള്ള കൃഷികളുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട് അങ്ങനെയുള്ള ഒരുപാട് മറ്റുള്ള കൃഷികൾ, പച്ചക്കറികൾ, കൃഷികൾ കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇതാണ് ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു ഡയലോഗും ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മസിനക്കുടി വഴി ഊട്ടിയിലേക്ക് പോകുന്നത് വേറൊരു വൈബാണ്. അവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാണ്ട് ആ ഒരു വഴി പോകുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഗൂഡല്ലൂർ വഴി നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്തും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ. ഇതുപോലുള്ള ഫോറസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ താണ്ടി വേണം നമുക്ക് ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്ക് എത്താണ്. അതിപ്പോൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മെയിനായിട്ട് ഊട്ടിയിലേക്ക് പോകുന്ന ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഗൂഡല്ലൂരിൽ നിന്നും ഈ റൂട്ട് തന്നെയാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. മസിനക്കുടി വഴി ഊട്ടിയിലേക്ക് പോകുന്നത് കുറച്ച് കിലോമീറ്റർ വ്യത്യാസങ്ങളുണ്ട്, കമ്മിയാണ് മസിനക്കുടി വഴി ഊട്ടിയിലേക്ക് പോകുന്നത്. പക്ഷേ ഊട്ടിയിൽ നിന്നും മസിനക്കുടിയിലേക്ക് നീലഗിരി വാഹനങ്ങളെ അല്ലാതെ കടത്തി വിടാറില്ല, സാധാരണ അങ്ങനെയാണ് പതിവുള്ളത്. പക്ഷേ മസിനക്കുടി വഴി ഊട്ടിയിലേക്ക് എല്ലാ വാഹനങ്ങളെയും കയറ്റി വിടാറുണ്ട് കേട്ടോ. ഈ ഒരു റൂട്ട് ഊട്ടിയിലേക്ക് കുറച്ച് കൂടുതൽ കിലോമീറ്റർ ഉണ്ടെങ്കിലും, മസിനക്കുടി വഴി പോകുന്നതിനേക്കാൾ കുറച്ച് കിലോമീറ്റർ കൂടുതലാണെങ്കിലും വളരെ നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ ഒരു ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വഴിയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും ഈ ഒരു വഴി ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴീൻ്റെ ഇടയിലായിട്ട് ഒരുപാട് നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകൾ കാര്യങ്ങളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്പോട്ടുകൾ കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ളൊരു സ്പോട്ടിൽ നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗൂഡല്ലൂരിൻ്റെ ഏകദേശം ഭാഗങ്ങൾ നമുക്ക് നല്ല ക്ലിയറായിട്ട് അടിപൊളി ഒരു വ്യൂ തന്നെയാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടുന്ന് ഇതിൻ്റെ ഇടയിലായിട്ട് ഊസിമല എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കയറിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വ്യൂ ആട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ഊട്ടിയിലേക്ക് പോകുന്ന വഴി ചില ഭാഗങ്ങളിലൊക്കെ റോഡ് പണി കാര്യങ്ങളായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണത്. റോഡ് പണി കാര്യങ്ങളായിട്ട് റോഡ് കുറച്ച് മോശമായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ തന്നെ കുറച്ച് ഓട്ടം തട്ടിയിട്ടുണ്ടാവും. ഇതായി പോകുന്ന ലോറിയുണ്ട്. ഇതെന്താ സംഭവം? ഇത് പൊങ്കലിൻ്റെ സമയത്താണ് നമ്മൾ ഈ വഴി പോകുന്നത്. കരിമ്പാണത്, ആ കരിമ്പാണ് പോകുന്നത്. അപ്പോൾ ഓരോ റേഷൻ കടയിലും നമുക്ക് ഓരോ കാർഡുള്ള ആളുകൾക്കും റേഷൻ കാർഡുള്ള ആളുകൾക്ക് പൊങ്കൽ കിറ്റ് പറഞ്ഞൊരു സംഭവം കൊടുക്കുന്നുണ്ട്. അതിൽ കരിമ്പിൻ്റെ ഒരു
ഒരു ലോഡാണ് ആ പോയത്. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് സ്പോട്ടുകൾ കാണാനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുന്നുകൾ, ചെരുവുകൾ, ഷൂട്ടിംഗ് പോയിന്റുകൾ, വ്യൂ പോയിന്റുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് പോയിന്റുകളുണ്ട്. ഊസിമല എന്ന് പറഞ്ഞതൊക്കെ അടിപൊളിയൊരു നല്ലൊരു വൈബിളൊരു സ്ഥലം തന്നെയാണ്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അത് കാണണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരാണ് നടുവട്ടം എന്ന് പറയുന്ന സ്ഥലമാണിത്. അപ്പോൾ നടുവട്ടം എന്ന് പറയുന്ന ഈ സ്ഥലത്തെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഒരു അത്യാവശ്യ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്ന് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഗ്യാസ് കാര്യങ്ങളൊക്കെ, നമ്മൾ അതിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് സൈന് കാര്യങ്ങൾ അങ്ങനെ ഉള്ള അത്യാവശ്യങ്ങളുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ നടുവട്ടത്തു നിന്ന് ചെറിയൊരു വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത യാത്ര തുടരുക കേട്ടോ. നടുവട്ടം എന്ന് പറയുന്ന ഈ ചെറിയൊരു അങ്ങാടിയിലൂടെ നമുക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് അതുപോലുള്ള ഒരുപാട് ഷെഡുകളുണ്ട്. അതുപോലെ ഷെഡുകൾ എന്ന് പറഞ്ഞാൽ ഷെഡ് പോലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളാട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയ ഹോട്ടലുകൾ, തുണി ഷോപ്പുകൾ, പലചരക്ക് സാധനങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഷെഡ് പോലുള്ള ഷോപ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 11,000-ത്തോളം ആളുകളാണ് ഇവിടുത്തെ നടുവട്ടത്തുള്ള ജനസംഖ്യ. അതുപോലെ തന്നെ ഒരുപാട് പഴയ കാലത്തുള്ള ചരിത്രങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമ്മളെ ചൈനക്കാർ തമിഴന്മാരും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന അതുപോലുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഈ ഒരു നടുവട്ടത്തിനുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നടുവട്ടത്തുള്ള ചെറിയൊരു ബസ് സ്റ്റാൻഡ് കേട്ടോ. അത്യാവശ്യ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള ബസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അങ്ങനെ നടുവട്ടം താണ്ടി നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഭാഗം കണ്ടു കേട്ടോ. ഒരു ക്രിസ്ത്യൻ ചർച്ചും ഒരു കാണാൻ ഭംഗിയുള്ള നല്ലൊരു തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു കാഴ്ച. അത് കണ്ടപ്പോൾ അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ചെറിയൊരു വീഡിയോ എടുത്തു. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായ ഒരുപാട് ക്യാബേജിൻ്റെ തോട്ടങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ച, നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടോ. ഊട്ടിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്നൊരു കാഴ്ച തന്നെയുണ്ട് ഈ കുന്ന്, ചെരുവ്, തേയിലത്തോട്ടങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കൃഷിത്തോട്ടങ്ങളും മറ്റുമാണ് നമുക്ക് കാണാൻ കഴിയുക. തേയിലത്തോട്ടങ്ങൾ വിട്ട് കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾ പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. അതിന് പകരം ക്യാബേജ്, ബീട്രൂട്ട്, ക്യാരറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് കൃഷിത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ക്യാരറ്റ് തോട്ടമൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ക്യാരറ്റ് തോട്ടത്തിൻ്റെ അടുത്തെത്തി. എന്താ ഭംഗി, ഒരു ചെരുവിൽ ഇങ്ങനെ ക്യാരറ്റിൻ്റെ കൃഷി പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനലിൽ ക്യാരറ്റ് പറിക്കുന്നതും മറ്റു വിശേഷങ്ങളായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി. ക്യാരറ്റ് പറിക്കുന്നതും മറ്റു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരു വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയുള്ള കാഴ്ച. ഇതുപോലുള്ള ഒരുപാട് ക്യാരറ്റ് തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ക്യാരറ്റ് മാത്രമല്ല മറ്റുള്ള ഒരുപാട് പച്ചക്കറികളുടെ ഒരുപാട് കൃഷികളും മറ്റും നമുക്ക് ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളായിരിക്കും കേട്ടോ. അത് അവിടെ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ക്യാരറ്റ് പറിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഊട്ടി പോകുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച കേട്ടോ. അതുപോലെ ക്യാരറ്റ്, ഇതുപോലുള്ള ഒരുപാട് പച്ചക്കറികൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികൾ ഇതുപോലെ ഇങ്ങനെ ഇവിടുന്ന് വിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മളിവിടെ വിൽക്കുന്ന ഒരു മോണ്ട് അവന്റെ പേര് വെച്ചേക്കാം. രമേ പേര് രംഗനാഥൻ. രംഗനാഥൻ എന്ത് ഊർക്കാരനാണ് നീ? രംഗനാഥൻ ഇത് ഉങ്ക തോട്ടത്തില് എടുത്തിട്ട് എവ്വളോ കിലോക്ക് എവ്വളോ? കിലോ അല്ല, കട്ട് 30. അപ്പടിയാ, കട്ട് 30. അപ്പോ രംഗനാഥന്റെ ഷോപ്പാട്ടത് നമ്മള് ഊട്ടിയില് പോകുന്ന വഴി നമുക്ക് കാണാം. നമ്മളെ പൈക്കാരൊക്കെ എത്തണതിന്റെ ഒരു 5 കിലോമീറ്റർ മുമ്പായിട്ടാണ് ഇതിങ്ങനെ കാണാൻ കഴിയും അല്ലേ. ഉബ്രൂർക്ക് എന്താ ഊർക്ക്? ടിആർക്ക് അടുത്ത ഇഷ്ടം. ടിആർ കഴിഞ്ഞു കഴിഞ്ഞാല് ഉള്ള സ്ഥലത്താട്ടോ. അപ്പൊ ഇതുപോലെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലൊക്കെ ഉണ്ടത്, ഇതൊക്കെ അവരെ തോട്ടത്തില് അവര് വിളവെടുത്തിട്ട് കൊണ്ട് വെക്കുന്നത് കേട്ടോ. അതാ ഇതൊക്കെ കാണുന്ന തന്നെ അവരെ തോട്ടങ്ങൾ കേട്ടോ. അതാ ഇതൊക്കെ അവരെ തോട്ടങ്ങളാണ്. ഈ താഴെ കാണുന്നതൊക്കെ അവരെ ഓരോ കൃഷികൾ ചെയ്യുന്ന തോട്ടങ്ങളാണ്. ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയുള്ള ഓരോ കൃഷികൾ ചെയ്യുക. അതുപോലെ ഓരോ ഷെഡുകൾ ഉണ്ടാവും റോഡ് സൈഡിൽ, അതിൽ കൊണ്ടു വന്നിട്ട് കൊണ്ടുവന്ന് വിൽക്കുക. ഇതൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന കേട്ടോ ഇവിടെ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഷെഡുകൾ കാര്യങ്ങൾ നമുക്ക് ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ.
അവരുടേതായ കൃഷിത്തോട്ടത്തിന്റെ നേരെ മുകളിലായിട്ട് അവര് തോട്ടത്തിൽ നിന്നും പറിച്ചിട്ടുള്ള ഓരോ വിഭവങ്ങളും, ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, ഏതൊക്കെ പച്ചക്കറി അവർ കൃഷി ചെയ്യുന്നുണ്ടോ അതൊക്കെ അവർ അവരുടെ തോട്ടത്തിൽ നിന്നും പറിച്ചിട്ട് നേരെ മുകളിൽ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അവർ അവിടെ കച്ചവടം ചെയ്യും. വരുന്ന ആളുകൾക്ക്, ഊട്ടിയിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളും മറ്റുള്ള ആളുകളൊക്കെ അവിടെ വണ്ടി നിർത്തും. അവരുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള പച്ചക്കറികൾ, ഫ്രഷ് പച്ചക്കറികളായിരിക്കും അതവർ വാങ്ങുന്നത്, അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കറിയാണ് ഈ ഒരു ഏരിയയിലൊക്കെ കൂടുതൽ കാണാൻ കഴിയട്ടോ. ഈ താഴെ കാണുന്നതൊക്കെ അതുപോലുള്ള ഒരുപാട് തോട്ടങ്ങളാട്ടോ, ക്യാരറ്റും മറ്റു കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാണ്. അവിടെ നിന്നുള്ള ക്യാരറ്റ് കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് വണ്ടികളിൽ ലോഡാക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അവിടെ നിന്ന് ലോഡാക്കി അവർ മറ്റുള്ള ഒരുപാട് ഷെഡുകളുണ്ട്, ക്യാരറ്റ് കാര്യങ്ങളൊക്കെ കഴുകുന്ന ഒരുപാട് മെഷീനുള്ള ഷെഡുകൾ കാര്യങ്ങളുണ്ട്. അവിടെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി അവിടെ നിന്ന് ലോഡാക്കിയിട്ട് അവിടെ നിന്ന് കേരളത്തിലേക്കും മറ്റുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് കണ്ടതാട്ടോ ചെറിയൊരു വെള്ളക്കെട്ട് കാര്യങ്ങൾ. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ, രണ്ട് മൂന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഇറങ്ങി. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ റെസ്റ്റൊക്കെ എടുത്ത്, കുറേ നേരം യാത്ര ചെയ്തുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മൾ എത്തുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പൈക്കാര എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ തന്നെ നമ്മളെ വീഡിയോക്ക് അത്യാവശ്യം ലെങ്ത്ത് കാര്യങ്ങളായി തുടങ്ങി. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൂടല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും വീണ്ടും നല്ല നല്ല അടിപൊളി വീഡിയോകളും മറ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.